നമസ്കാരം. സംവാദാമൃതത്തിലേക്ക് സ്വാഗതം. സംവാദാമൃതത്തിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രബുദ്ധ കേരളം എഡിറ്റർ സമാരാധ്യനായ സ്വാമി നന്ദാത്മജാനന്ദജിയാണ്. ആദരവോടെ സംവാദാമൃതത്തിലേക്ക് സ്വാഗതം. പ്രൊഫസർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാർ, ഏറെ ആദരവോടെ സംവാദാമൃതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ അലക്സാണ്ടർ ജേക്കബ് സാർ, സംവാദാമൃതത്തിലെ സജീവമായ ചർച്ചകളുടെ സാന്നിധ്യമാണ് സാർ, ആദരവോടെ സ്വാഗതം ചെയ്യട്ടെ. നാം സംവാദാമൃതത്തിൽ ഇന്ന് ഹരിവംശത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. രാമായണത്തിൽ പ്രതിദായകന്റെ കഥ പറയുകയായിരുന്നു ഉത്തര രാമായണത്തിലൂടെ. ഇവിടെ മഹാഭാരതത്തിൽ നായകന്റെ കഥ പറയുകയാണ് ഹരിവംശത്തിലൂടെ. മഹാഭാരതം മുഴുവൻ പൂർത്തിയാക്കിയ ശേഷം മഹാഭാരതത്തെ നയിച്ച, മഹാഭാരതത്തെ ആന്തരികമായി നയിച്ചുകൊണ്ടിരുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ, ഭഗവാന്റെ കഥ പറയുന്നതിന് ഭഗവാൻ യൗവന പ്രാപ്തിയിലെത്തിയ ഭഗവാനെയാണ് നാം മഹാഭാരതത്തിൽ ആദ്യമായി കാണുന്നത്. കൃഷ്ണകഥ പറയുവാൻ, വൃഷ്ണികളുടെ വംശചരിത്രം പറയുവാൻ ഹരിവംശം ഇവിടെ എഴുതി ചേർത്തിരിക്കുന്നു. കൃഷ്ണകഥയ്ക്കുള്ള ആധികാരികമായ തെളിവുകൾ ഹരിവംശവും ഭാഗവതവും ആണ് എന്നിരിക്കെ ഹരിവംശത്തെക്കുറിച്ച് കൂടുതൽ ഗൗരവമായ പഠനം ആവശ്യമുണ്ട്. ചരിത്രകാരന്മാർക്കിടയിൽ, പണ്ഡിതന്മാർക്കിടയിൽ ഇത് വ്യാസരചിതം തന്നെയാണോ എന്ന ചർച്ച നിലനിൽക്കുന്നുമുണ്ട്. നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് തന്നെ ചിന്ത ആരംഭിക്കാം. ഹരിവംശത്തെ എങ്ങനെയാണ് സ്വാമിജിയെ പഠിക്കാൻ ശ്രമിക്കുന്നത്? ഭാരതീയ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ആളുകൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം ശ്രീരാമനും ശ്രീകൃഷ്ണനുമാണ്. ശ്രീകൃഷ്ണനും ശ്രീരാമനും ഇല്ലാത്ത ഭാരതമോ എന്ന് പോലും നമുക്ക് ചോദിച്ചു പോയേക്കാവുന്ന ഒരു അവസ്ഥാവിശേഷം ഇവിടെയുണ്ട്. നമ്മളൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ അവിടെ നാലു പേര് ഒത്തുചേർന്ന് കഴിഞ്ഞാൽ രാമചരിത മാനസം പാരായണം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഹരിവംശത്തിലും മഹാഭാരതത്തിലും ഭാഗവതത്തിലുമാണ് ശ്രീകൃഷ്ണൻ്റെ കഥ നിലനിൽക്കുന്നത്. അതിൽ കൃഷ്ണകഥയുടെ മൂല സ്രോതസ് എന്ന് പറയുന്നത് ഹരിവംശമാകുന്നു. അവിടെ മൂന്ന് പർവ്വങ്ങളിലായിട്ടാണ് കൃഷ്ണൻ്റെ കഥയെ വിശദീകരിക്കുന്നത്. മറ്റൊരു കാര്യം, ശ്രീകൃഷ്ണൻ ജനിച്ച യാദവ വംശത്തിൻ്റെ ജോലി മൃഗപരിപാലനമായിരുന്നു എന്നോർക്കണം. അവർ വളരെ ലളിതമായിട്ട് ജീവിതം നയിക്കുന്നവരാണ്. വിവേകാനന്ദ സ്വാമികളോട് പറയുന്നുണ്ട്, മഹാത്മാക്കളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇടത്തരം കുടുംബങ്ങളിൽ നിന്നായിരുന്നു എന്ന്. അതിന് ഒരു അപവാദമായിട്ടുള്ളത് ശ്രീരാമൻ്റെയും ശ്രീബുദ്ധൻ്റെയും ജനനം മാത്രമാണ്. തീർച്ചയായിട്ടും നമുക്കിവിടെ ആ ഒരു കാര്യത്തെ കാണാൻ സാധിക്കും. സാധാരണ ഇടത്തരം കുടുംബങ്ങളിലാണ് മഹാത്മാക്കൾ ഉണ്ടാകുന്നത് എന്നുള്ള ഈ ഒരു കാര്യത്തെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ ജനിച്ച ആ വംശത്തിൽ എത്രയോ മഹാത്മാക്കൾ ഉണ്ടായിട്ടുണ്ട്. വസുദേവരുൾപ്പെടെ എത്രയോ മഹാത്മാക്കൾ ഉണ്ടായിട്ടുണ്ട്. അവസാനം അത് കുറേ വിഡ്ഢികളുടെ കൈകളിൽ എത്തിപ്പെടുന്നതായിട്ടാണ് നാം കാണുന്നത്. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മഹാത്മാക്കളെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലുള്ള ആപത്താണ് നമ്മളിപ്പോഴും പ്രസക്തമായി കാണേണ്ട ഒരു കാര്യമാണ്. ഒരു നാട്ടിൽ ഒരു മഹാത്മാവ് ഉണ്ടായാൽ ആ മഹാത്മാവിൻ്റെ സന്ദേശങ്ങളെ നാം പ്രയോജനപ്പെടുത്തുന്നുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഫലത്തിലേക്ക് പോവുകയില്ലേ എന്നും കൂടി നാം ചിന്തിക്കേണ്ടതുണ്ട്. കൃഷ്ണൻ്റെ വംശചരിതം, ഇതാണ് ഹരിവംശത്തിലൂടെ പ്രധാനമായും ഋഷി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഋഗ്വേദകാലം മുതലേ കൃഷ്ണസങ്കല്പം നമുക്കുണ്ട്. വേദത്തിലുണ്ട്, ഉപനിഷത്തുകളിലുണ്ട് കൃഷ്ണൻ. മഹാഭാരതത്തിലെത്തിയ കൃഷ്ണൻ എങ്ങനെയാണ് ഋഷി കവി കൃഷ്ണനെ അവതരിപ്പിച്ചിട്ടുള്ളത് ഹരിവംശത്തിൽ? മഹാഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീകൃഷ്ണൻ്റെ യൗവന കാലഘട്ടം മുതലുള്ള കഥ അതിലേക്ക് കോർത്തിണക്കി കൊണ്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ. മഹാഭാരതത്തിലെ ഒരു സുപ്രധാന കഥാപാത്രമായിട്ട് നമുക്ക് തോന്നിക്കുമെങ്കിലും ആദ്യം
മഹാഭാരതത്തിലുള്ള ഒരു നായക സ്ഥാനം വാസ്തവത്തിലില്ല. പക്ഷേ ശ്രീകൃഷ്ണൻ്റെ ജന്മഭാവങ്ങളെ സമ്പൂർണമായിട്ടും ആവിഷ്കരിച്ചെങ്കിൽ മാത്രമേ ആ മഹാഭാരതത്തിന് മൂല്യമുള്ളൂ, അത് ജനങ്ങളിടയിൽ എത്തിക്കപ്പെടുകയുള്ളൂ എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കാം പിന്നീട് അനുബന്ധമായി ഹരിവംശം എന്നുള്ള പേരിൽ ശ്രീകൃഷ്ണൻ്റെ നല്ല ഭഗവാന്റെ അവതാര കഥകളും ആ അവതാരത്തിൽ കൃഷ്ണാവതാരത്തിൻ്റെ മഹാത്മ്യവും ആ കൃഷ്ണാവതാരത്തിൽ കൃഷ്ണൻ ജനിച്ച വംശപരമ്പരയുടെ കഥകളും ശ്രീകൃഷ്ണൻ്റെ ജനനം മുതലുള്ള കഥകൾ അവിടേക്കാണ് വാസ്തവത്തിൽ മനുഷ്യഹൃദയത്തിലേക്ക് എപ്പോഴും സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന കൃഷ്ണഭാവങ്ങൾ ഈ വട്ടിൽ മാത്രമാണ് നമ്മുടെ എല്ലാം ഹൃദയത്തെ എത്തുന്നത്. ഒരു പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പുനരാവിഷ്കരണമായ ശ്രീമദ് ഭാഗവതത്തിൻ്റെ നിലനിൽപ്പിന് പ്രധാന കാരണവും അത് തന്നെയാണ്. കാരണം ശ്രീകൃഷ്ണ ബാലലീലകൾ മുതൽ ജന്മം മുതൽ ശ്രീകൃഷ്ണൻ്റെ യൗവനാവസ്ഥ വരെയുള്ള ഓരോ ലീലകൾ, ഒരുപക്ഷെ രാസക്രീഡ വരെ, അതിനുശേഷം ഉള്ള ഭാഗവതത്തിനേക്കാൾ ആൾക്കാർക്ക് എപ്പോഴും ആ ദശമസ്കന്ധത്തിലെ അതുവരെയുള്ള കഥാഭാഗങ്ങളാണ്. കാരണം അത് ഹൃദയദ്രവീകരണ ശക്തിയുണ്ട്, ഭക്തിയുടെ ഒരു വലിയ ചന്ദനത്തിൽ ചാലിച്ചതാണ് ഈ കഥ. നമുക്ക് അറിയാൻ സാധിക്കും, കാരണം ഇതേപോലെയുള്ള ഒരു ബ്രഹ്മചൈതന്യ സ്വരൂപനായ ഒരു ശ്രീകൃഷ്ണ ഭഗവാനെ മടിയിലെടുത്തു വെക്കാൻ, ലാളിക്കാൻ, ഉമ്മ കൊടുക്കാൻ, പാല് കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാൻ, വേണ്ടി വന്നാൽ രണ്ട് തല്ല് കൊടുക്കാൻ, ഇങ്ങനെയൊക്കെ സാധിക്കുന്ന ഒരു കൃഷ്ണകഥ ഇപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ ആ ഒരു ബാലകൃഷ്ണ സ്വരൂപത്തെയാണ് നമുക്ക് നിറച്ചു വയ്ക്കാൻ പറ്റുന്നത്. അത് ഭക്തിയുടെ ഉത്കൃഷ്ടമായ ഭാവവുമാണ്. അത് നാരദൻ ഒരിക്കൽ വ്യാസനോട് പറയുകയും ചെയ്തു, ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ ജന്മം മുതൽ അങ്ങ് എഴുതാത്തതാണ് അങ്ങേക്ക് ഇപ്പോൾ സംഭവിച്ച ദുഃഖത്തിന് കാരണം എന്ന് അത് ബോധ്യപ്പെട്ടതനുസരിച്ച് തന്നെയാണ് വാസ്തവത്തിൽ ഭാഗവതം എഴുതിയതും. അതുകൊണ്ട് ശ്രീകൃഷ്ണ അവതാര കഥകളിൽ ഏറ്റവും അധികം ആ ബാലചരിത കഥകൾ മനുഷ്യ മനസ്സിനെ വളരെയധികം ആകർഷിച്ച് അറിയാതെ ഭക്തിയുടെ ആ അഭൗമമായ തലത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ പര്യാപ്തമാണ് ഈ കഥ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാവണം പിന്നീട് അനുബന്ധമായി ഈ ഹരിവംശ കഥയും കൂടെ ചേർത്തിട്ട് മഹാഭാരതത്തെ പൂർണ്ണമാക്കാൻ സാധിച്ചു എന്ന് പറയുന്ന ഒരു വലിയ മനോഹരമായ ദൃശ്യം ഇതിൽ കാണാൻ സാധിക്കും. സർ, ഭാരതത്തിൻ്റെ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിൻ്റെ സംസ്കാരം പഠിക്കുന്ന ഒരാൾക്ക് കൃഷ്ണൻ എന്ന തത്വത്തിൽ നിന്ന് ഒരിക്കലും അകന്നു മാറാനാവില്ല. എങ്ങനെയാണ് കൃഷ്ണകഥ അങ്ങയുടെ ജീവിതത്തെ സ്വാധീനിച്ചത്? അതായത് വേദങ്ങളും മഹാഭാരതവും ഭാഗവതവും ഉൾപ്പെട്ട കഥയ്ക്കകത്ത് പലതവണയായി പ്രത്യക്ഷപ്പെടുന്ന ശ്രീകൃഷ്ണ കഥയും അവതാര കഥകളെയും ക്രോഡീകരിച്ചിട്ടാണ് ഹരിവംശം വരുന്നത്. ഹരിവംശം 10,000 ശ്ലോകങ്ങളേ ഉള്ളൂ, രാമായണത്തിൻ്റെ പകുതിയോളം അതിൻ്റെ സൈസുള്ളൂ. പക്ഷേ ദശാവതാര കഥകളിലെ വാമനാവതാരവും മറ്റ് ഏർലിയർ അവതാരങ്ങളും കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സൂചനയിലൂടെ നമുക്ക് ഇന്ത്യ ചരിത്രത്തിൻ്റെ ഏടുകൾ വായിച്ചെടുക്കാൻ പറ്റും. അതായത് സൂര്യവംശ ചരിത്രം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ സൂര്യവംശത്തിൻ്റെ ഉത്ഭവം അതിൻ്റെ കഥകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാളിദാസൻ രഘുവംശം എഴുതിയപ്പോൾ ആ തലമുറകളെ കൃത്യമായിട്ട് അടുക്കി പറഞ്ഞു. അപ്പോൾ 400-ൽ കൃത്യമായിട്ട് അത് അടുക്കി കാളിദാസൻ അവതരിപ്പിക്കാൻ പറ്റി. അപ്പോൾ ഹരിവംശം അവിടെ കൃത്യമായ സൂചന നൽകിയ. അപ്പോൾ ഈ അയോധ്യയിലെ ശ്രീരാമൻ്റെ രാജവംശം 2 കഴിഞ്ഞപ്പോൾ നശിച്ചുപോയി. ലവകുശന്മാരുടെ കൊച്ചുമക്കളുടെ കാലമെത്തിയപ്പോഴേക്കും രാമൻ്റെ വംശം ഭരണം നിലച്ചുപോയി. ശത്രുഘ്നൻ ലവണാസുരനെ തോൽപ്പിച്ചിട്ട് ആ സ്ഥലത്ത് മധുവനം പണിഞ്ഞു. ആ മധുവനം പണിഞ്ഞാണ് മധുരയായത്. ആ മധുര ശ്രീകൃഷ്ണൻ്റെ പൂർവികർ ഏറ്റെടുക്കുകയും യാദവന്മാരുടെ ഹെഡ്ക്വാർട്ടേഴ്സായി മാറുകയും ചെയ്തു മധുവനം. അങ്ങനെ മധുര, ആ മധുരയുടെ എക്സ്റ്റൻഷനായിട്ട് വരുന്ന സ്ഥലത്താണ് ശ്രീകൃഷ്ണൻ്റെ മുത്തച്ഛൻ ഉഗ്രസെൻ ഭരിക്കാൻ വരുന്നത്. ആ ഉഗ്രയിൽ നിന്നാണ് ആഗ്ര എന്ന് വാക്കുണ്ട്, ഇപ്പോഴത്തെ ആഗ്ര പട്ടണം ഉണ്ടാകും, ഉഗ്രയിൽ നിന്ന് ആഗ്ര ഉണ്ടാകും. ചന്ദ്രവംശം ഇവിടെ വന്നിട്ട് ആദ്യം ഹസ്തിനപുരത്തിൽ ഭരിക്കുന്നു. അതായത് മീററ്റിൽ നിന്ന് 8 വടക്കാണ് ഈ ഹസ്തിനപുരം. അത് ഇപ്പോഴും ആ പഴയ കോട്ടയുടെ അംശങ്ങൾ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ വെസ്റ്റേൺ നോർത്ത് വെസ്റ്റേൺ യു പിയിലാണ് ആ ഭരണം വരുന്നത്. അത് ശക്തിപ്പെട്ട് വരുന്ന സമയത്താണ് ഡൽഹിയിലെ ഇന്ദ്രപ്രസ്ഥം പണിയുന്നത്. ആ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രപ്രസ്ഥ പോലീസ് സ്റ്റേഷൻ്റെയും പോസ്റ്റ് ഓഫീസിൻ്റെയും എക്കണോമിക് ടൈംസിൻ്റെ ഓഫീസിൽ നിന്ന് 200 വടക്കാണ്. ഞാൻ ഡൽഹിയിൽ പോയി ആ കൊട്ടാരം കണ്ട, ആ കൊട്ടാരത്തിൻ്റെ ദുഷ്യനും പണിഞ്ഞ ആ കൊട്ടാരത്തിൻ്റെ ഒരു 10 ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതിനകത്ത് ആ ദുര്യോധനൻ വീണ കുളത്തിൻ്റെ ആ സ്ഥലം ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വെട്ടുകല്ലിൽ പണിഞ്ഞ ആ കുളത്തിൻ്റെ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോർത്ത് വെസ്റ്റേൺ യു പിയിൽ നിന്ന് ഡൽഹി, ഭാവിയിൽ ഇന്ത്യയുടെ തലസ്ഥാനമാകാൻ പോകുന്ന ഡൽഹി ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് മാറുകയാണ്. മഹാഭാരത യുദ്ധം കഴിഞ്ഞോടുകൂടി പാഞ്ചാലന്മാരുടെ വംശവും കുരുവംശവും മെർജ് ചെയ്ത് ഒരു
രാജവംശാവുകയാണ്. ദാറ്റ് മീൻസ് ഹരിയാന, യു പി, വെസ്റ്റേൺ ഡൽഹി, ഉത്തർപ്രദേശ് ആൻഡ് ഈസ്റ്റേൺ ഉത്തർപ്രദേശ് ഒരുമിച്ച് ഒരു സാമ്രാജ്യമായിട്ട് വരികയാണ്. അത് കഴിഞ്ഞ് മഹാഭാരത യുദ്ധം കഴിഞ്ഞ 36 വർഷം കഴിഞ്ഞപ്പോഴേക്കും യാദവകുലം നശിച്ചു പോവുകയും ദ്വാരക നശിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ യാദവകുലത്തിൻ്റെ കുന്തി വഴിയും നമ്മുടെ സുഭദ്രയുടെ കൊച്ചുമക്കൾ വഴിയും അഭിമന്യുവിൻ്റെ മക്കൾ വഴിയും ഈ യാദവ വംശവും ഈ കുരു വംശവും മെർജ് ചെയ്തു. അപ്പോൾ കുരു പാഞ്ചാല വംശങ്ങളും സൂര്യവംശവും ഈ പറയുന്ന 4 രാജവംശങ്ങളും ഒത്തി ചേർന്നിട്ടൊരു രാജവംശം ഉണ്ടായി. ആ രാജവംശം വന്നപ്പോഴേക്കും ദ ഹോൾ ഓഫ് ബീഹാർ, ഉത്തർപ്രദേശ്, ഹരിയാന, നോർത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ആൻഡ് പഞ്ചാബ് ഇത്രയും ഒത്തുചേർന്നു. അതായത് ഇപ്പോഴത്തെ 6 സംസ്ഥാനങ്ങൾ ചേർന്നുകൊണ്ടുള്ള ഒരു രാജ്യം ഉത്ഭവിച്ചു വരികയാണ്. അപ്പോൾ ഈ ഹരിവംശം വായിക്കുമ്പോൾ ആ നോർമൽ ഗ്രോത്ത്, നമ്മളൊരു അറ്റ്ലസ് വെച്ചിട്ട് ഈ ഹരിവംശം ഇങ്ങനെ വായിച്ച് വരുമ്പോൾ നോർത്ത് ഇന്ത്യയുടെ കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നതും ഇവരുടെ യൂണിഫിക്കേഷൻസ് ഓഫ് എംപയർ വരുന്നതും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. മഹാഭാരതത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞൊരു 400 ഇയേഴ്സ് കഴിയുന്നവരെ ആ ഭരണം നിന്നു. അതിനുശേഷമാണ് അത് ബ്രേക്കപ്പ് ചെയ്തിട്ട് മഹാജനപദങ്ങളായി രൂപാന്തരം, 16 മഹാജനപദങ്ങളായി രൂപാന്തരം പ്രാപിക്കുന്നത്. പക്ഷേ ഈ ഹരിവംശത്തിലെ ആ ഗ്രോത്ത് നമ്മൾ പഠിക്കുമ്പോഴാണ് എങ്ങനെയാണ് ഒരു ഇന്ത്യൻ കൾച്ചർ, പാസി ഒരു പാൻ ഇന്ത്യൻ കൾച്ചർ, ഹിന്ദുമതത്തിൻ്റെ അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ ഐഡിയാസും ഫിലോസഫി യൂണിഫൈ ചെയ്ത് ഇന്ത്യയുടെ അടിസ്ഥാന ശരിയായി മാറുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് ഹരിവംശം വായിക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഹിസ്റ്ററിയും ഹരിവംശവും പാരലായിട്ട് വെച്ച് വായിച്ചിട്ട് മുമ്പിലൊരു അറ്റ്ലസോടെ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടത് മനസ്സിലാവും. ഞാൻ ഹരിവംശം വായിച്ചുകൊണ്ടിരുന്നപ്പം ഈ ഹിസ്റ്ററിയുടെ ക്രോണോളജിയും ഈ അറ്റ്ലസും കൂടെ വെച്ചിട്ട് ക്രോണോളജി ഇത് വായിച്ച് പോയി. വളരെ രസകരമായൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ സംസ്കാരവും സനാതനധർമ്മത്തിൻ്റെ വളർച്ചയും ഈ ഐഡിയാസ് മെർജ് ചെയ്തിട്ട് ഒരു ഏകീകൃതമായ സനാതനധർമ്മത്തിൻ്റെ ഐഡിയാസ് ഫോം ചെയ്യുന്നതും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതിൻ്റെ മറുവശം എന്ന് പറയുന്നത്, ഈ മറുവശം എന്നുള്ള അതിൻ്റെ ഒരു അഡീഷൻ എന്ന് പറയുന്നത്, ഈ ഭഗവാൻ കൃഷ്ണൻ്റെ അവതാര ഉദ്ദേശവും ദി ഗ്രേറ്റ്നെസ് ഓഫ് ലോർഡ് കൃഷ്ണ, അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ വെളുത്ത ദൈവങ്ങളും ഒക്കെ പറയുന്ന അവിടെ ഒരു കറുത്ത നിറമുള്ള ഒരു ദൈവം, അതും സ്വാമിജി പറഞ്ഞുള്ളൊരു ഗോപാലന്മാരുടെ ഒരു ദൈവം, അതായത് OBC ആൻഡ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനെ മെർജ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ട്രക്ചർ വന്നു. അപ്പോൾ അവിടെ ഇന്ത്യയിലെ മിക്സിങ് ഓഫ് റേസസ് എങ്ങനെ വന്നിട്ട് ഒരു യൂണിഫൈഡ് ഇന്ത്യൻ സൊസൈറ്റി ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരു പുരാണ കാവ്യം എന്നതിനേക്കാൾ ഉപരി മോഡേൺ ഹിസ്റ്ററി മനസ്സിലാക്കാൻ, ഇന്ത്യയുടെ ഡെവലപ്മെൻ്റ് മനസ്സിലാക്കാൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വിഷ്ണുപുരാണം വായിച്ചിട്ട് അതിനകത്ത് ഇന്ത്യയുടെ ഡെഫിനിഷൻ വരുമ്പോഴേക്കും ഉത്തരമേ സമുദ്രസ്യ ഹിമാലയ ജൈവ ദക്ഷിണം എന്ന് തുടങ്ങിയ ആ ഡെഫിനിഷൻ ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് മനസ്സിലാവും ഹരിവംശം വായിക്കുമ്പോൾ. അപ്പോൾ ഒരു പുരാണകൃതി വായിക്കുന്ന പോലെ ഒരു ചരിത്രം പഠിക്കാൻ വേണ്ടിയുള്ള ഗ്രന്ഥമായി ഉപയോഗിക്കാൻ പറ്റുന്ന അതിസുന്ദരമായ 10,000 ശ്ലോകങ്ങളുള്ള ഹരിവംശം നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. അത് ഈ കാലഘട്ടത്തിൽ എത്തുമ്പോഴേക്കും യേശുദാസിൻ്റെ മനോഹരമായ ശബ്ദത്തിൽ ഹരി മുരളീ രവം എന്ന് തുടങ്ങുന്ന ആ പാട്ടിനകത്ത് ഹരിവംശത്തിൻ്റെ ആ സെൻട്രൽ ഐഡിയ ഏത് സാധാരണക്കാരനും മലയാള ഭാഷയിൽ കേട്ട് ആ യേശുദാസിൻ്റെ ശബ്ദത്തിൽ നമ്മൾ ലയിച്ചിരിക്കുമ്പം ഹരിവംശത്തിൻ്റെ കണ്ടന്റാണ് ഇങ്ങനെ ഒഴുകി വരുന്നത്. അത് എത്ര സുന്ദരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും സർ പറഞ്ഞതുപോലെ കൃഷ്ണനദി ഒഴുകുകയാണ്. ഋഗ്വേദത്തിൽ നിന്ന് ആരംഭിച്ച് ഉപനിഷത്തുകളിലൂടെ ദാർശനിക വ്യക്തിത്വം കൈവരിച്ച് മഹാഭാരതത്തിലൂടെ ഒരു സമ്പൂർണ്ണ പൗരുഷത്തിലേക്ക് എത്തിയ, ഹരിവംശത്തിലൂടെ തൻ്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തന്ന കൃഷ്ണനദി സംസ്കാരത്തിൻ്റെ വിവിധ ധാരകളെ സമ്പന്നമാക്കിക്കൊണ്ട്, ആർദ്രമാക്കിക്കൊണ്ട് ഭാരതത്തിലൂടെ ഒഴുകുകയാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക്. ഈ കൃഷ്ണനദിയെ തിരിച്ചറിയാനാവട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. ഏവർക്കും ആദരപൂർവം പ്രണാമങ്ങൾ.